ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ഇന്ന് കൗമാരക്കാരായ പെൺകുട്ടികൾ അറിയേണ്ട ഒരു കൊച്ചു വീഡിയോയാണ് ചെയ്തത്. ഇത് ചെയ്യാൻ കാരണമുണ്ട് കേട്ടോ. ടീച്ചർക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇത് ചെയ്തത്. അപ്പോൾ കുട്ടികൾക്ക് ഈ സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് നിങ്ങളോട് നേരിട്ട് തന്നെ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വീട്ടിലൊരു കുഞ്ഞുവാവേ ഉണ്ടായാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ആ കുട്ടുകാർ പറയുന്നുണ്ട് ആണാണോ പെണ്ണാണോ. ആരും മുതിർന്നവരും വലിയ ആൾക്കാരും കുട്ടികളൊക്കെ നമ്മളെ ചോദിക്കും കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. എങ്ങനെയാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ തിരിച്ചറിയുക? നമുക്കറിയാം, പ്രൈവറ്റ് പാർട്ട് നോക്കിയിട്ടാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെ നമ്മൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന സ്ത്രീത്വം അല്ലെങ്കിൽ പുരുഷത്വം, ഇത് ഫലപ്രാപ്തിയിലെത്തുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് അഡോൾസന്റ് ഏജ്, അതായത് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ വളർച്ചയിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ ശാരീരികവും മാനസികവുമായ പല മാറ്റങ്ങളും വരും. ഈ മാറ്റങ്ങൾ എന്തിനാ പ്രകടമാകുന്നതെന്ന് നിങ്ങൾക്ക് പറയാമോ? നമ്മൾ ഭാവിയിൽ ഒരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഈ കൗമാര കാലഘട്ടത്തിൽ വ്യക്തി ശുചിത്വം നന്നായി വേണം കേട്ടോ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇൻറ്റേണൽ ഓർഗൻസും ഉണ്ട്, എക്സ്റ്റേണൽ ഓർഗൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുവാവ എവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ പറയും വയറിൻ്റെ ഉള്ളിൽ. ശരിയാണ്, വയറിൻ്റെ ഉള്ളിൽ, യൂട്രസിൽ, അതായത് ഗർഭപാത്രത്തിലാണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. എങ്ങനെയാണ് ഈ കുഞ്ഞാവ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? കോഴിക്കുഞ്ഞ് എങ്ങനെയാണ് വിരിയുന്നത് നിങ്ങൾക്കറിയില്ലേ? എങ്ങനെയാണ് വിരിയുന്നത്? കോഴിമുട്ടയിൽ നിന്നാണ് കോഴിക്കുഞ്ഞ് വരിയുന്നത്. അതേപോലെ അമ്മയുടെ വയറ്റിലും ഒരു മുട്ട ഉണ്ടാകുന്നുണ്ടേ, ആ മുട്ട വിരിഞ്ഞിട്ടാണ് കുഞ്ഞാവ ഉണ്ടാകുന്നത്. അപ്പം ആ മുട്ടയ്ക്കൊരു പേരൊക്കെ ഉണ്ട്, ഓവംന്നോ അണ്ടംന്നോ ഒക്കെ പറയും. അപ്പോൾ എല്ലാ മാസവും അമ്മയാകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിൽ ഒരു മുട്ട ഉണ്ടാകുന്നുണ്ട്, അതായത് അണ്ഡം ഉണ്ടാകുന്നുണ്ട്. ഈ അണ്ഡത്തിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ കുഞ്ഞുവാവ ഉണ്ടാകുന്നത്. അപ്പം നമ്മളുടെ വയറിനകത്ത് ബദാം പരിപ്പിൻ്റെ ആകൃതിയിൽ ഒരു പിന്നെ അവയവമുണ്ട്. ഇതിന് അണ്ഡാശയം, അതായത് ഓവറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓവറിയിൽ വെച്ച് പാകമാകുന്ന അണ്ഡം ഫെലോപ്പിയൻ ട്യൂബ് വഴി നമ്മുടെ യൂട്രസിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ എല്ലാ മാസവും ഈ അണ്ഡത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളുടെ ഗർഭപാത്രം ഒരുങ്ങുന്നു. ഈ കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? അഡോൾസന്റ് ഏജ്, അതായത് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ കൗമാര കാലഘട്ടത്തിൽ എല്ലാ മാസവും നമ്മുടെ ഓവറിയിൽ ഒരണ്ടം പക്വമാവുകയും ഇത് അണ്ഡവാഹിനിക്കുഴലിലൂടെ യൂട്രസിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പം കുഞ്ഞിനെ സ്വീകരിക്കാൻ അവിടെ പക്വമാവാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്വീകരിക്കാനുള്ള ഒരുക്കമുണ്ടല്ലോ, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നമ്മുടെ വജൈനയിലൂടെ പുറത്തേക്ക് വരും. ഇതിനെയാണ് ആർത്തവം, മെൻസസ്, പീരീഡ്സ്, മാസമുറ, ഇങ്ങനെ പല പേരിൽ നമ്മൾ പറയും. അപ്പോൾ ഇത് അറിയാതെ, ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത കുട്ടികൾക്ക് ഈ സമയത്ത് വളരെ ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്നു. വീട്ടിലെ മാതാപിതാക്കളോട് പറയാൻ മടി, അധ്യാപകരോട് പറയാൻ മടി, അവർക്ക് കരച്ചിൽ വരും, ആകപ്പാടെ. ഇങ്ങനെ ഒരു അവസ്ഥ ഞാനും അനുഭവിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. യൂട്രസിൽ പക്വമാവും, എന്നിട്ടത് സ്വീകരിക്കാൻ തയ്യാറാവാതെ വരുമ്പോൾ ഇങ്ങനെ പോകും. അപ്പം അതിന് കവികൾ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? യൂട്രസിൻ്റെ കരച്ചിൽ എന്നാണ് കവികൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിലാണ് ഇത് സംഭവിക്കുന്നത്. എക്സ്റ്റേണൽ ഓർഗൻസിനും മാറ്റങ്ങളൊക്കെ വരും. അപ്പം ആ സമയത്ത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മാനസിക സംഘർഷങ്ങളൊന്നും അനുഭവിക്കുന്നുണ്ട. നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. സ്കൂളിലോ വീട്ടിലോ വെച്ച് എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിതാക്കളോടോ അധ്യാപക സുഹൃത്തുക്കളോടോ നിങ്ങൾ പറയുക. അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ വരും. അപ്പോൾ ഇനി ആദ്യം ഒന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഈ പിന്നെ പീരീഡ്സ് തുടങ്ങിയതിന് ശേഷം ചിലപ്പം എല്ലാ മാസവും കൃത്യമായിട്ടൊന്നും ഉണ്ടായിരുന്നവരില്ല, അതിൽ നിങ്ങൾ ടെൻഷൻ അനുഭവിക്കാനില്ല. ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും അത് ക്രമമായിട്ടൊക്കെ വരുന്നത്. ക്രമമായിട്ട് വന്നു തുടങ്ങിയ കുട്ടികൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഇത് തുടങ്ങിയ സമയത്ത് നമ്മളൊന്ന് കലണ്ടറിൽ ചാർട്ട് ചെയ്ത് വെക്കണം.
അങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 28 ദിവസം കൂടുമ്പോഴാണ് ശരിക്കും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എന്നാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളൊന്ന് ഒരു കലണ്ടറിൽ ഒരു ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. ചില കൂട്ടുകാർക്കെങ്കിലും ഇങ്ങനെ ബ്ലഡ് പുറത്തു പോകുമ്പോൾ മെൻസസ് വരുന്ന സമയത്ത് ശാരീരികമായി പ്രയാസങ്ങൾ വരും, വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും നിങ്ങൾ സാരാക്കണ്ട, അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കോളും. പിന്നെ ഈ സമയത്ത് നമ്മൾ സാനിറ്ററി പാഡോ ഓർ നിങ്ങൾക്ക് തുണിയോ ഉപയോഗിക്കാം. എന്താണെങ്കിലും നമ്മൾ വളരെ വൃത്തിയായിട്ട് വേണം ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ. സാനിറ്ററി പാഡാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ ചുരുട്ടി നിങ്ങൾക്കത് കത്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് ഒന്ന് അറിഞ്ഞു വെക്കുക. ഈ സമയത്ത് നമുക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ നമുക്കൊരു ആകർഷണം കൂടും. നമുക്കറിയാം ഈ കൗമാര കാലഘട്ടത്തിലാണ് മാതാപിതാക്കളിൽ നിന്നെല്ലാം വിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുക്കുന്ന സമയത്ത് നല്ല ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടോ അധ്യാപകരുമായിട്ടോ നിങ്ങൾ ചർച്ചയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആർക്കും ഒരു ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ ബോഡിയിൽ ഹെയർ ഗ്രോത്ത് വരും, സൗണ്ടിൽ വ്യത്യാസം വരും, നമ്മുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ വരും, ഇൻറ്റേർണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസിനൊക്കെ മാറ്റങ്ങൾ വരും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമായി മറ്റൊരു വീഡിയോ കൂടെ വരുന്നതാണ്. മാസുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഗണിതം മധുരം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഗണിതവുമായിട്ടും അല്ലാതെയും ഒക്കെ ഇനി ഇതിന് ശേഷം ശാസ്ത്രമേളയായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ആത്മവിശ്വാസത്തോടുകൂടെ മുന്നേറുക. ലവ് യു ഓൾ. ബൈ.